ഈ ഇരട്ട നരബലി കേസിലെ വിവരങ്ങൾ വന്നു തുടങ്ങിയത് മുതൽ പ്രതി ഭഗവത് സിംഗിന്റേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒരു അധ്യാപകന്റെ ചിത്രമാണ് വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇലന്തൂർ സ്വദേശിയായ അധ്യാപകൻ പി കെ പ്രസന്നൻ ബിദിൻ എംദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ഇലന്തൂരിലെ ഇരട്ട നരബലി കേസുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നത് ആ രീതിയിൽ ഒരു വ്യാജ പ്രചരണം കൂടി നടക്കുന്നുണ്ട് ഇലന്തൂരിൽ ആ കേസിലെ പ്രതിയാക്കപ്പെട്ട ഭഗവത് സിംഗ് ആണ് എന്ന തരത്തിലേക്ക് ആ ഇലന്തൂരിലെ തന്നെയുള്ള ഒരു അധ്യാപകൻ്റെ ചിത്രം വെച്ചിട്ടാണ് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വ്യാജ പ്രചരണം നടക്കുന്നത് പ്രസന്നാണ് എന്നോടൊപ്പം ചേരുന്നത് സർ എങ്ങനെയാണ് ഈ ഒരു വ്യാജ പ്രചനോട് പ്രതികരിക്കുന്നത് ഇന്നലെ വൈകിട്ടൊരു ഏഴ് മണിയോടുകൂടിയാണ് എൻ്റെ മകനാണ് എന്നോട് എന്നെ വിളിച്ച് പറയുന്നത് ഇതുപോലെ അച്ഛൻ്റെ പടം വെച്ചുകൊണ്ട് ഭഗത് സിംഗ് ആണെന്നുള്ള രീതിയിൽ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിയാണെന്നുള്ള രീതിയിൽ പ്രചരി ഇങ്ങനെ സോഷ്യൽ മീഡിയായി പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല എൻ്റെ അത് വന്നില്ല അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അത് നാരങ്ങാനത്തുള്ള ഒരു ആർ എസ് എസിൻ്റെ നേതാവിൻ്റെതാണ് അത് ഞാൻ എനിക്ക് അയച്ചു തന്നത് രാത്രി പിന്നെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് മൊബൈലല്ല ഞാൻ ഓഫ് ചെയ്തു വെച്ചു നിയമനോടിയായിട്ട് മുന്നോട്ട് പോകാൻ പോവാനോട് എഴുതി വെച്ചിട്ടുണ്ട് കൊടുക്കുക മാത്രമല്ല അതിൻ്റെ പുറകെ ശക്തമായി നിന്നുകൊണ്ട് ഇനിയും ഒരാൾക്കും ഇത്തരത്തിലുള്ള ദുർപ്രചരണത്തിൻ്റെ കിണിയിൽ വീഴാൻ പാടില്ല ഏലന്തൂരെ പാർട്ടിക്കാരനാണ് പാർട്ടി പ്രവർത്തകനാണ് ഈ കേസിലെ പ്രതിയെന്ന് പലതരത്തിലുള്ള പ്രചരണമുണ്ടല്ലോ അപ്പോൾ ഇലന്തൂരെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകനെന്ന രീതിയിൽ ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി അങ്ങിയങ്ങൾ അവിടെ പരിഹാര സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റാണ് അതെനിക്ക് വളരെയധികം മാനഹാനി ഉണ്ടായിട്ടുണ്ട് നല്ലൊരു ഒരു കുടുംബമാണ് പ്രായപൂർത്തിയായ രണ്ട് മക്കൾ പഠിക്കുന്നവരുണ്ട് എന്നെ വ്യക്തിപരമായി ബാധിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തെയും ദോഷകരമായി ബാധിക്കുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും വലിയ രീതിയിലൊരു പ്രചരണം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ അച്ഛനാണിത് ഇത് വ്യാജ പ്രജനമാണെന്ന രീതിയിൽ ആ ആ പോസ്റ്റും വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് വൈറലായി അപ്പോൾ ആ ആ പോസ്റ്റ് വന്നു കെ എസ് സിയുടെ ജില്ലാ കമ്മിറ്റിയിലെ പലരും സ്വന്തം രീതിയിലും അറിയാവുന്നവരൊക്കെ ഇട്ടു ഇനിയും ഇലന്തൂരെ ആർ എസ് എസ് കാരായിട്ടുള്ള ചിലരും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ അത് പ്രസിഡന്റ് സാറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കക്ഷിയല്ല എന്നുള്ള രീതി വളരെ പോസിറ്റീവായിട്ടുണ്ട് അത് ഞാൻ സ്നേഹത്തോട് ഓർക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ പല ശതം പല പടങ്ങ് തെറ്റായ വ്യാജ പ്രചരണത്തിൽ മുറിവേറ്റു നിൽക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് പ്രസ്താദ്നൊപ്പം ബിദിൻ എംദാസ് ഏഷ്യൻ നെറ്റ് ന്യൂസ്